തെലങ്കാന മുൻ മുഖ്യമന്ത്രിയും ബി ആർ എസ് പ്രസിഡന്റുമായ കെ ചന്ദ്രശേഖർ റാവുവിന്റെ ഒരു വാചകം പാട്ടിൽ ഉപയോഗിച്ചതിന് പരാതി നൽകിയിരിക്കുകയാണ് മുതിർന്ന ഭാരതീയ രാഷ്ട്രസമിതി നേതാവ് രജിത റെഡ്ഡി. മലയാളത്തിലെ പ്രിയനടി ഭാമ വിവാഹത്തെക്കുറിച്ച് എഴുതിയ കുറിപ്പ് ചർച്ചയായി മാറിയിരുന്നു. വിവാഹം സ്ത്രീകൾക്ക് ആവശ്യമോ എന്നതായിരുന്നു താരത്തിന്റെ പോസ്റ്റിന്റെ ഉള്ളടക്കം. AI പ്രമേയമാക്കി മോണിക ഒരു AI സ്റ്റോറി എന്ന സിനിമയുടെ 25-ാം ദിവസം മാഹി എക്സൽ പബ്ലിക് സ്കൂളിൽ ആഘോഷിച്ചു. നടൻ ശിവകാർത്തികേയന്റെ ആക്ഷൻ ഡ്രാമ ചിത്രം അമരൻ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൊതിനേനി നായകനായ പുരി ജഗന്നാഥിന്റെ വരാനിരിക്കുന്ന ചിത്രമായ ഡബിൾ ഐസ് മാർട്ടിലെ പുതിയ ഗാനം പുറത്തിറങ്ങിയ ഉടൻ വിവാദത്തിലായിരിക്കുകയാണ്. തെലങ്കാന മുൻ മുഖ്യമന്ത്രിയും ബി ആർ എസ് പ്രസിഡന്റുമായ കെ ചന്ദ്രശേഖർ റാവുവിന്റെ ഒരു വാചകം പാട്ടിൽ ഉപയോഗിച്ചതിന് സംവിധായകനും സംഘത്തിനുമെതിരെ മുതിർന്ന ഭാരതീയ രാഷ്ട്രസമിതി നേതാവ് രജിത റെഡ്ഡി പരാതി നൽകിയതായി തെലങ്കാന ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നു. സിനിമയിലെ ഐറ്റം സോങ്ങിൽ അശ്ലീല പ്രയോഗമെന്ന രീതിയിൽ മുൻ മുഖ്യമന്ത്രി പറഞ്ഞ വാചകം ഉപയോഗിച്ചുവെന്നാണ് പോലീസിൽ നൽകിയ പരാതി. പരാതി നൽകിയ രജിത ഒരു വാചകം ഉപയോഗിച്ചതിന് സംവിധായകനും സിനിമയ്ക്കുമെതിരെ നടപടിയെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. മുൻ മുഖ്യമന്ത്രിയോടുള്ള അനാദരവാണ് ഗാനമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ചന്ദ്രശേഖർ റാവു ഉപയോഗിച്ച ഒരു വാചകം അനാദരവുള്ളതും അശ്ലീലമായ രീതിയിൽ ഗാനത്തിൽ ഉദ്ധരിച്ചുവെന്നാണ് ആരോപണം. പോലീസ് പരാതിയിൽ ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്. ഡബിൾ ഐസ് മാർട്ടിലെ ഐറ്റം ഗാനം ജൂലൈ 16 പുറത്തിറങ്ങിയിരുന്നു. ബോളിവുഡ് നടി കാവ്യ ധബ്ബറാണ് റാം പൊതിനേനിക്കൊപ്പം ഈ ഗാനത്തിൽ ഡാൻസ് ചെയ്യുന്നത്. ഗാനം ഇതിനകം ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ട്. നടി ഭാമയും അരുണും വിവാഹിതരായത് 2020 വിവാഹം കഴിഞ്ഞതോടെ ഭാമ പതുക്കെ സിനിമയിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. ഇപ്പോൾ മലയാളത്തിന്റെ പ്രിയ നടി ഭാമ വിവാഹത്തെക്കുറിച്ച് എഴുതിയ കുറിപ്പ് ചർച്ചയായി മാറി. വിവാഹം സ്ത്രീകൾക്ക് ആവശ്യമാണോ എന്നായിരുന്നു താരത്തിന്റെ പോസ്റ്റിന്റെ ഉള്ളടക്കം. സംശയം ഉന്നയിച്ച് ആരാധകരും കുറിപ്പുമായി രംഗത്തെത്തിയതോടെ ഭാമ വിശദീകരണം നൽകിയിരിക്കുകയാണ്. നടി ഭാമ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായിട്ടായിരുന്നു തന്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നത്. വേണോ നമ്മൾ സ്ത്രീകൾക്ക് വിവാഹം? വേണ്ട, വിവാഹം ചെയ്യരുത്. ഒരു സ്ത്രീയും അവരുടെ ധനം ആർക്കും നൽകിയിട്ടില്ല. അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയാലോ എന്നും നടി ഭാമ കുറിപ്പിലൂടെ ചോദിക്കുന്നുണ്ട്. ധനം സ്വീകരിച്ച് അവർ ജീവൻ എടുപ്പിക്കും. ഒരിക്കലും ഒരു സ്ത്രീ എന്തായാലും വിവാഹം കഴിക്കരുത്. ജീവനെടുക്കാൻ സാധ്യതയുള്ള സ്ഥലത്തു നിന്നും എത്രയും വേഗമെന്നും എഴുതിയ വാചകം താരം പൂർത്തീകരിക്കാത്തതും ചർച്ചയായിരുന്നു. കുറിപ്പ് വലിയ ചർച്ചയായതോടെ ഇന്ന് താരം വിശദീകരിക്കുകയായിരുന്നു. സ്ത്രീധനം നൽകി സ്ത്രീകൾ ഒരിക്കലും വിവാഹം കഴിക്കരുത് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് ഭാമ വ്യക്തമാക്കുന്നു. സ്ത്രീകൾ അങ്ങനെ ചെയ്താലുണ്ടാകുന്ന പ്രത്യാഘാതത്തെക്കുറിച്ചാണ് എഴുതിയത്. അല്ലാതെ നമ്മൾ സ്ത്രീകൾ എന്തായാലും വിവാഹം ചെയ്യരുത് എന്നല്ല എന്നും ഭാമ വ്യക്തമാക്കിയിരിക്കുന്നു. നേരത്തെ നടി ഭാമ മകളുടെ ഫോട്ടോ പങ്കുവെച്ച് എഴുതിയ കുറിപ്പും ഏറെ ചർച്ചയായിരുന്നു. ഒരു സിംഗിൾ മദർ ആയപ്പോൾ താൻ കൂടുതൽ ശക്തിയായി എന്നാണ് ഭാമ അന്ന് തന്റെ കുറിപ്പിൽ എഴുതിയത്. കൂടുതൽ ശക്തിയാവുക മാത്രമാണ് തനിക്ക് മുന്നിലുള്ള വഴി. ഫോട്ടോയ്ക്ക് ക്യാപ്ഷനായി ഞാനും എന്റെ മകളും എന്ന് എഴുതിയിരിക്കുകയാണ് ഭാമ. ആ സമയത്തായിരുന്നു താരം വിവാഹമോചിതയായെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. AI വിഷയമാക്കിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സിനിമ മോണിക ഒരു AI സ്റ്റോറിയുടെ 25-ാം ദിനാഘോഷം മാഹിയിൽ ചാലക്കര എക്സൽ പബ്ലിക് സ്കൂളിൽ നടന്നു. അമേരിക്കക്കാരിയായ അപർണ മൽബറി, ഗോപിനാഥ് മുതുകാട്, ശ്രീപദ്, കണ്ണൂർ ശ്രീലത, സിനി എബ്രഹാം, മണികണ്ഠൻ, മൻസൂർ പള്ളൂർ എന്നിവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇന്ത്യൻ സിനിമയുടെ സമൂല മാറ്റത്തിന് മോണിക ഒരു AI സ്റ്റോറി തുടക്കമാവുമെന്ന് സ്പീക്കർ AN ശംസീർ പറഞ്ഞു. സ്നേഹം നഷ്ടപ്പെട്ട ഒരു സമൂഹത്തിൽ പാഠഭാഗം മാത്രം പറഞ്ഞു കൊടുക്കുകയല്ല മറിച്ച് ഒരു ഗുരുനാഥനും അപ്പുറം രണ്ടാം രക്ഷിതാവായി അധ്യാപകർ മാറണമെന്ന് സ്പീക്കർ പറഞ്ഞു. ആദ്യമായിട്ടായിരിക്കാം AI ഒരു സിനിമ ഇവർ പറയാൻ ശ്രമിച്ചത്. അത് പരിചയപ്പെടുത്തലാണ്. നാളെ ഓരോ മേഖലയിലുണ്ടാകും കടന്നു വരാൻ പോകുന്ന മാറ്റങ്ങൾ. ആ മാറ്റമാണ് EM അഷ്റഫും മൻസൂർ പള്ളൂരും കൂടി ഇവിടെ പറയാൻ ശ്രമിച്ചത്. ഇത് നാളെ നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റമാണ്. ചെറിയ മാറ്റമല്ല, വലിയ മാറ്റമാണ്. ആ വലിയ മാറ്റം AIയിലൂടെ നമ്മൾ വരാൻ പോവുകയാണ്. എല്ലാ സെക്ടറിനകത്തും AI വരും. അതിന് സിനിമയിൽ അവർ ആദ്യം കൊണ്ടുവന്നു. പ്രതികൂലമായ കാലാവസ്ഥയിൽ പരിപാടിയിൽ എത്താൻ സാധിച്ചില്ലെങ്കിലും വീഡിയോ സന്ദേശത്തിലൂടെ പ്രതിപക്ഷ നേതാവ് VD സതീശനും നോർക്ക റൂട്ട്സ് ഡയറക്ടർ JK മേനോനും ചടങ്ങിൽ ആശംസകൾ നേർന്നു. മനുഷ്യരുടെ
AI സ്റ്റോറിയുടെ നിർമ്മാതാവ് മൻസൂർ പള്ളൂരും സംവിധായകൻ EM അഷ്റഫും സിനിമയിലൂടെ AIയുടെ നല്ല വശം കാണിച്ചു തന്നത് ഒരു വലിയ നേട്ടമാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. കടലാസിൽ എഴുതിയ കാലത്ത് നിന്ന് ടൈപ്പ് റൈറ്ററിലേക്കും പിന്നീട് കമ്പ്യൂട്ടറിലേക്കും മാറിയ ലോകം ഇന്ന് AIയിലേക്ക് നീങ്ങുകയാണ്. AIയെക്കുറിച്ച് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമ പുറത്തിറക്കിയ നിർമ്മാതാവിനെയും സംവിധായകനെയും JK മേനോൻ സന്ദേശത്തിലൂടെ അഭിനന്ദിച്ചു. നമുക്ക് മുന്നിൽ ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിലും പ്രദർശനത്തിന് തിയേറ്ററുകൾ കുറവേ ഉള്ളൂ എന്ന് വിഖ്യാത നോവലിസ്റ്റ് M മുകുന്ദനും പറഞ്ഞു. നമുക്കറിയാം, ഒരേ വിഷയം തന്നെ തിരിച്ചും മറിച്ചും കാണിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒന്നാണ് നിർമ്മിത ബുദ്ധി. ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടി പിറന്ന് വീഴുന്നത് ആ കുട്ടിയുടെ തെറ്റുകൊണ്ടല്ലെന്നും അങ്ങനെയുള്ള കുട്ടിയുടെ കഥ പറഞ്ഞ ഒരു നല്ല സിനിമയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ടെന്നും ഗോപിനാഥ് മുതുകാട് തന്റെ മുഖ്യപ്രഭാഷണത്തിൽ പറഞ്ഞു. ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി, സെറിബ്രൽ പാൾസി ബാധിച്ച കുട്ടി, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടി, ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് ഒരു കുട്ടി, ആ കുട്ടി അങ്ങനെ പിറന്നു വീഴുന്നത് ആ കുട്ടി ചെയ്ത എന്തെങ്കിലും തെറ്റുകൊണ്ടല്ല. ഒരു തിയേറ്ററിൽ 25 ദിവസം സിനിമ പ്രദർശിപ്പിക്കുക എന്നത് ഇക്കാലത്ത് അപൂർവമായി നടക്കുന്ന കാര്യമാണെന്നും ഇത്രയും കുട്ടികൾ സിനിമ കാണാൻ എത്തുന്നു എന്നത് ഇതാദ്യമാണെന്നും ലിബർട്ടി ബഷീർ പറഞ്ഞു. പണ്ടൊക്കെ 100, 50, 100 ദിവസം മമ്പറം ഇന്ദിരാഗാന്ധി പബ്ലിക് സ്കൂൾ ചെയർമാൻ മമ്പറം ദിവാകരൻ, പള്ളൂർ ഹൈസ്കൂളിലെ മുൻ അധ്യാപകൻ ദാമോദരൻ മാസ്റ്റർ ആശംസകൾ അർപ്പിച്ചു. ചിത്രത്തിലെ അഭിനേതാക്കളെയും ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. പരിപാടികൾക്ക് തുടക്കമിട്ടത് നിർമ്മാതാവ് മൻസൂർ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ EM അഷ്റഫ് ആമുഖ ഭാഷണം നടത്തി. ഡോക്ടർ P രവീന്ദ്രൻ സ്വാഗതവും പ്രിൻസിപ്പൽ സതി M കുറുപ്പ് നന്ദിയും പറഞ്ഞു. വർണ്ണശബളമായ ആഘോഷ പരിപാടികളുടെ കൂടുതൽ ദൃശ്യങ്ങൾ കാണാം. നടൻ ശിവകാർത്തികേയന്റെ ആക്ഷൻ ഡ്രാമ ചിത്രം അമരന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ റിലീസ് തീയതി ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ സോഷ്യൽ മീഡിയ വഴിയാണ് പങ്കുവച്ചത്. ചിത്രം നിർമ്മിക്കുന്ന കമൽഹാസിന്റെ രാജ്കമൽ ഫിലിംസ് ഇന്റർനാഷണൽ അമരൻ ദീപാവലിയോടനുബന്ധിച്ച് ഒക്ടോബർ 31 തിയേറ്ററുകളിൽ എത്തിക്കുമെന്നാണ് അറിയിച്ചത്. ചിത്രത്തിൽ ആർമി ഓഫീസറായ മുകുന്ദായാണ് ശിവകാർത്തികേയൻ എത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ആർമി ഓഫീസർ മേജർ മുകുന്ദ് ഭരതരാജന്റെ ബയോപിക്കാണ് ചിത്രം. 2014 April 25 ദക്ഷിണ കാശ്മീരിലെ ഒരു ഗ്രാമത്തിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ മേജർ മുകുന്ദ് ഭരതരാജൻ വീരമൃത്യു വരിക്കുകയായിരുന്നു. രാജ്യം അദ്ദേഹത്തിന് അശോക ചക്രം നൽകി ആദരിച്ചു. 44 രാഷ്ട്രീയ റൈഫിൾ ബറ്റാലിയനിലായിരുന്നു മേജർ മുകുന്ദ് ഭരതരാജൻ പ്രവർത്തിച്ചിരുന്നത്. സോണി പിക്ചേഴ്സും ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കളാണ്. സായ് പല്ലവിയാണ് ചിത്രത്തിലെ നായക. GV പ്രകാശ് കുമാറാണ് ചിത്രത്തിന്റെ സംഗീതം. റംഗൂൺ എന്ന ചിത്രത്തിലൂടെ പ്രശസ്തനായ രാജ്കുമാർ പെരിയസ്വാമിയാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. 3 കാലഘട്ടത്തിലെ നായകന്റെ അവസ്ഥ ചിത്രത്തിൽ കാണിക്കുന്നുണ്ടെന്നാണ് വിവരം. അതിൽ സ്കൂൾ വിദ്യാർത്ഥിയായി എത്തുന്ന ഭാഗമുണ്ടെന്ന് നേരത്തെ വിവരം പുറത്തു വന്നിരുന്നു. ഇതിനായി മെലിഞ്ഞ് കൗമാരക്കാരന്റെ ലുക്കിൽ ശിവകാർത്തികേയൻ എത്തിയത് വാർത്തയായിരുന്നു.